ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫായിട്ടിരിക്കുക, പുറത്തേക്കൊന്നും ഇറങ്ങാതെ ഇരിക്കുക. ഓക്കെ, അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ടെൻഷനൊക്കെ മാറി നല്ല ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു XXL സൈസ് കുർത്തി ഒരു ലാർജ് സൈസിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വേണ്ട അളവ് എന്ന് പറയുന്നത് നമുക്ക് 7 inches ഷോൾഡറാണ് വേണ്ടത്. 36 ചെസ്റ്റിലേക്കാണ് ഞാനിത് മാറ്റുന്നത്. അപ്പോൾ ഇത് ഒരുപാട് വലുതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെങ്കിലും ഷേപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിവിടെ ഷോൾഡർ തൊട്ട് ഞാനിത് കട്ട് ചെയ്ത് ഇത് ഈ ഒരു അളവിലേക്ക് ഞാനിത് മാറ്റുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നല്ലൊരു സൂപ്പറായിട്ടുള്ള ഒരു കുർത്തി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചെറിയ വീഡിയോ ആണ്, പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഷോൾഡർ 7 inches ഇവിടെ മാർക്കുകയാണ്. അപ്പോൾ ഇത് ടോട്ടല് ഏകദേശം ഒരു 8 inches ഷോൾഡർ ഇതിനകത്തുണ്ട്. അപ്പോൾ എനിക്ക് 8 inches വേണ്ട, എനിക്ക് 7 inches മതി. അപ്പോൾ ഞാൻ 7 inches മാർക്ക് ചെയ്തു. അപ്പോൾ 7 inches മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആം ഹോളിൻ്റെ ചെസ്റ്റ് ലൈൻ നോക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഒരുപാട് വലിയ ആം ഹോളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു 6.5 inches മതി. പക്ഷേ ഞാനിവിടെ 6.5 inches കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിതെൻ്റെ കുഴിച്ചെടുത്തിട്ട് ചെസ്റ്റ് എനിക്ക് കിട്ടത്തില്ല, കാരണം അവർ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിവിടെ 7 inches എടുത്തിട്ടുണ്ട് ചെസ്റ്റ് ലൈൻ ആം ഹോളിൻ്റെ. അപ്പോൾ ശകലം ചെറിയൊരു ലൂസ് ഉണ്ടാവും എന്നുള്ളതുള്ളൂ. പക്ഷേ ഇത് കോട്ടൺ ആയതുകൊണ്ട് ചുരുങ്ങും. പിന്നെ ഞാനിതിവിടെ ഒരു കോൺ പോലെ ഒരു 1.5 inches കോൺ വരച്ചിട്ട് ഞാനിതിവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്തു, ആം ഹോളിൽ ഷേപ്പ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് എത്രയാണ്, 9 inches. അപ്പോൾ ഇത് എത്രയാണ് നിങ്ങളുടെ ചെസ്റ്റ് എന്നുള്ളത്, അപ്പോൾ ഏതിലേക്കാണ് മാറ്റേണ്ടതെന്നുള്ളത് അതനുസരിച്ച് മാറ്റുക. അപ്പോൾ ഞാനിവിടെ ഇത് 9 inches ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഞാനിത് ഇങ്ങോട്ട്. അപ്പോൾ എനിക്കിത് കഴിയുമ്പോൾ എനിക്ക് തയ്യൽ തുമ്പ് വന്നിട്ട് 2 inches എക്സ്ട്രാ എനിക്ക് വരുന്നുമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കണ്ടോ, ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഞാൻ കട്ട് ചെയ്ത് ഇറക്കും, കട്ട് ചെയ്ത് മാറ്റും. അല്ലാതെ ഞാൻ വെറുതെ ഷേപ്പ് ചെയ്യല്ല ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വെറുതെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഇത് എങ്ങനെ പോയാലും വലുതായിരിക്കും, നല്ല വലിപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഇതിങ്ങനെ ചെയ്യാൻ അറിയാവുന്നുണ്ടെങ്കിൽ ഷോപ്പിലൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അത് ഇരട്ടിപ്പണിയാണ്, നല്ല പൈസയൊക്കെ വാങ്ങിക്കും ഇങ്ങനെയൊക്കെ വെട്ടിയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി ഞാനിതിൻ്റെ വേസ്റ്റിൻ്റെ ഇറക്കം 14 inches. 14 inches എല്ലാവർക്കും ഏകദേശം 14 inches മതി. പിന്നെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് കൂട്ടിയാൽ മതി. പിന്നെ 19 inches ഞാൻ സ്ലിറ്റിൻ്റെ ഇറക്കം എടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്ന സ്ലിറ്റിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ 20, 21, 22 ഇറക്കം വരുന്നുണ്ട്. എനിക്ക് അത്ര ഇറക്കം വേണ്ട. അപ്പോൾ അതിഞ്ച് ഞാൻ 19 inches ഇറക്കം മാർക്ക് ചെയ്തതിന് ശേഷം വേസ്റ്റിൻ്റെ വിട്ട് 8 inches, പിന്നെ 2 inches തയ്യൽ തുമ്പുണ്ട്. പിന്നെ ഞാൻ എൻ്റെ സ്ലിറ്റിൻ്റെ വണ്ണം വരുന്നത് 9.5 inches ആണ്. ആ 9.5 inches കൂടെ മാർക്ക് ചെയ്യും. ആ 9.5 inches മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരുപാട് കണ്ടോ, എക്സ്ട്രാ ഒരു 2 inches ബാലൻസ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് 2 inches വേണ്ട. അതായത് നമ്മൾ സ്ലിറ്റിന് നമുക്ക് ഒരിക്കലും 2 inches വേണ്ട, 1 inches മതിയാവും സ്ലിറ്റ് അടിക്കാൻ. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലിറ്റിന് നമുക്ക് 1 inches മതി തയ്യൽത്തുമ്പ്. അപ്പോൾ ഞാൻ ഇത്രയും മാർക്ക് ചെയ്തു. അപ്പോൾ ഇതെല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിങ്ങനെ മാർക്ക് ചെയ്യുക, ഒരു ഷേപ്പ് കൊടുക്കുക. ഇത് കണ്ടോ, ഇപ്പോൾ തന്നെ ആ ഒരു ഷേപ്പ് വന്നില്ലേ, ഒരു വരച്ചപ്പോൾ തന്നെ നല്ലൊരു ഷേപ്പ് വന്നു. അപ്പോൾ ഇത് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു ആ ഒരു നല്ല ഷേപ്പിലേക്ക് ഇത് ഈ ഒരു ടോപ്പ് വരും. അതിനുശേഷം വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്, അതും കൂടി ചെയ്തെങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഷേപ്പിൽ നല്ല ബോഡി ഷേപ്പായിട്ട് നിൽക്കുകയുള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്ലീവാണ്. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 5 inches ആണ്. 5 inches എനിക്കിവിടെ 2 inches തയ്യൽത്തുമ്പുണ്ട്. അപ്പോൾ 3/4 കൈയാണല്ലോ ഇത്. അപ്പോൾ 3/4 വിഡ്ത്ത് 5 inches, മുകളിലത്തെ വണ്ണം എന്ന് പറയുന്നത് 6 inches ആണ്. അപ്പോൾ ആ 6 inches കൂടെ ഞാനിവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ എനിക്ക് 2 inches തയ്യൽത്തുമ്പുണ്ട്. അപ്പോൾ ഇത് എക്സ്ട്രാ ഇതെന്ന് പറഞ്ഞാൽ നല്ല വണ്ണമുള്ള ആൾക്ക് ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ അതനുസരിച്ചാണ് ഇതിൻ്റെ വണ്ണം വരുന്നത്. ഇതിങ്ങനെ എന്നിട്ട് വെച്ചിട്ട് ഇതിൻ്റെ അടിയിലും കൂടെ നമ്മളൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് ഈ 2 പ്രാവശ്യം മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക, ബാലൻസ് ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ നമുക്ക് വലിയ നമ്മൾ എപ്പോഴും റെഡിമെയ്ഡ് ചെയ്യുമ്പം റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും ഷോൾഡർ ഒക്കെ വലുതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ട് നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കുർത്തി ഇടാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ സ്ലിറ്റിൻ്റെ അവിടെ ചെയ്തേക്കുന്നത് വെച്ചാൽ സ്ലിറ്റ് ഇവിടെ അടിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സ്ലിറ്റിൻ്റെ ഫ്ലെയറിൻ്റെ വിരിവ് ഞാനൊന്ന് നോക്കുന്നുണ്ട്. ഇവിടെ എനിക്കൊരു 12 ഇഞ്ചോളം വരുന്നുണ്ട്, എനിക്കത് അത്രയും മതി, അത്രയും എനിക്ക് വേണം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഞാൻ ഈ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് തൊട്ട് മുകളിലേക്ക് കട്ട് ചെയ്യും. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ആ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് വരെ അടിച്ചതിന് ശേഷം മുകളിൽ നിന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് അടിക്കുമല്ലോ, ഷേപ്പ് ചെയ്ത് അടിച്ചു കഴിഞ്ഞിട്ട് സാധാരണ സ്ലിറ്റ് അടിക്കുന്ന പോലെ ഒന്ന് അടിച്ചു വരും. അപ്പോൾ കറക്റ്റ് സ്റ്റിച്ചിങ് ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യാം. ഷോൾഡർ വരെ കട്ട് ചെയ്യുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം ഒന്ന് ഡബിൾ സ്റ്റിച്ച് ഇട്ട് ഷോൾഡറിൻ്റെ ആ ജോയിൻ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു സ്റ്റിച്ചേ കാണുള്ളൂ, നമ്മൾ റെഡിമെയ്ഡ് അല്ലേ, ചെറിയൊരു സ്റ്റിച്ച് മാത്രമേ കാണുള്ളൂ. അത് നല്ല സ്ട്രോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ഷോൾഡർ നന്നായിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇത് കഴിയുമ്പം കണ്ടോ, ഈ കൈ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പം ഈ കൈയുടെ ആ സൈഡിൽ നമ്മുടെ ഷോൾഡർ നമ്മൾ കംപ്ലീറ്റ് ഷോൾഡർ 8 ഇഞ്ച് എന്നുള്ളത് 1 ഇഞ്ച് കുറച്ചല്ലേ കട്ട് ചെയ്തത്, അപ്പോൾ ആ ഷോൾഡറിൻ്റെ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് കുറച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് അഴിച്ച് കളയാം. അതൊന്ന് അഴിച്ച് കളഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റ് നമ്മുടെ സ്ലീവ് കിട്ടും. അപ്പോൾ ഞാൻ ഈ ചാനലിപ്പം വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻ്റായിട്ട് ചോദിക്കുക. അപ്പം ഏതാണ് വീഡിയോ ഇടേണ്ടതെന്നും കൂടെ പറയാം കേട്ടോ. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ കുർത്തിക്ക് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടക്ക് ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ടക്കിൻ്റെ വീതി എന്ന് പറയുന്നത് 4 ഇഞ്ച്, ഞാൻ സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണേ, സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ സെൻറ്ററിൽ നിന്ന് 4 ഇഞ്ച് എന്ന് പറയുമ്പം ഞാനത് എടുത്തേക്കുന്ന നീളം എന്ന് പറയുന്നത് വേസ്റ്റിൻ്റെ ആ ഒരു ലെങ്ത് ആദ്യം മാർക്ക് ചെയ്യണേ. വേസ്റ്റിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ആ വേസ്റ്റിൻ്റെ അവിടെ നിന്നാണ് മുകളിലേക്കും താഴേക്കും നമ്മൾ ടക്ക് എടുക്കുന്നത്. അപ്പോൾ ഈ കറക്റ്റ് ഇതുപോലെ ചെയ്യുവാണെങ്കിൽ പക്ക ടക്ക് കറക്റ്റ് ടക്കായിരിക്കും, ഇത് നല്ല ഷേപ്പായിരിക്കും. അപ്പോൾ ഞാൻ ആ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് മുകളിലേക്ക്, അതായത് നമ്മുടെ വേസ്റ്റ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്ന് മുകളിലേക്കും വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴേക്കും 4.5 ഇഞ്ച്, മുകളിലേക്കും താഴേക്കും 4.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്തു. അതാണ് കറക്റ്റ് ടക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ സെൻറ്ററിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്കും 4 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴെ വരെ ടോട്ടൽ 9 ഇഞ്ച്, അതായത് 4.5 ഇഞ്ച് താഴേക്കും 4.5 ഇഞ്ച് മുകളിലേക്കും ടക്ക് മാർക്ക് ചെയ്തു. ഈ ടക്ക് എല്ലാവരും എല്ലാ ചുരിദാറിനാണെങ്കിലും കുർത്തിക്കാണെങ്കിലും ഒക്കെ ഇപ്പോൾ റെഡിമെയ്ഡ് നമുക്ക് കിട്ടുവാണെങ്കിൽ പോലും നമ്മൾ ഈ ടക്കൊന്ന് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഡിമെയ്ഡ് ആണെങ്കിലും നല്ല ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഇതിന് ഞാൻ സെൻറ്ററിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. ഈ സൈഡ് ഭാഗം കൂർത്ത് വന്നിട്ട് സെൻറ്റർ ഭാഗം കുറച്ച് വീതിയിൽ വന്നിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ് ടക്ക്. ഈ ഒരു ടക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ല ഷേപ്പിൽ നമ്മുടെ കുർത്തി നിൽക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. ഓക്കെ, ബൈ.